ബി ജെ പിയിൽ ചേർന്ന ഓർത്തഡോക്സ് സഭാവൈദികൻ ഷൈജു കുര്യനെതിരെ നിലയ്ക്കൽ ഭദ്രാസനം ആസ്ഥാനത്ത് പ്രതിഷേധം. വിശ്വാസികളിൽ ഒരു വിഭാഗമാണ് പ്രതിഷേധിച്ചത്. പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വൈദികനെ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കിയതെന്ന് ഓർത്തഡോക്സ് സഭ അറിയിച്ചു. ഫാദർ ഷൈജു കുര്യനെതിരായ അന്വേഷണം പൂർത്തിയായെങ്കിൽ മാത്രമേ പരാതിയിൽ കഴമ്പുണ്ടോ എന്ന് വ്യക്തമാവുകയുള്ളൂ എന്നും ഓർത്തഡോക്സ് സഭ പി ആർ ഒ ഫാദർ സോബിൻ സാമ്പുവൽ പറഞ്ഞു. അവര് നമുക്ക് പരാതികൾ സമർപ്പിച്ചിരുന്നു. ഭദ്രാസന സെക്രട്ടറി ആയിരുന്ന ഷൈജു കുര്യനെതിരെ ചില ആരോപണങ്ങൾ അവരെ ഉന്നയിച്ചുകൊണ്ട് പരാതി രണ്ട് മൂന്ന് ദിവസം മുമ്പ് നമുക്ക് നൽകുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ മലങ്കര ഓർത്തഡോക്സ് സുഖയാന സഭയ്ക്കൊരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു തീരുമാനം എടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഒരു വ്യക്തിയെപ്പറ്റി, ഒരു അൽവായനെ പറ്റിയോ, ഒരു ഷമാശനെ പറ്റിയോ, അല്ല ഒരു വൈദികനെ പറ്റിയോ ഒരു പരാതി വരുന്നുണ്ടെങ്കിൽ അത് കൗൺസിൽ ഭദ്രാസന മെത്രാപ്പൊലിത്തേക്ക് സമർപ്പിക്കണം. ഭദ്രാസന മെത്രാപ്പൊലിത്ത് അത് കൗൺസിലിൽ കൊണ്ടുവരണം. കൗൺസിലിൽ കൊണ്ടുവന്ന ശേഷം വാദികൾക്കും പ്രതികൾക്കും ഒരുപോലെ തന്നെ അവർക്ക് അവരുടെ കാര്യങ്ങൾ വിശദമാക്കാനുള്ള അവസരം കൊടുക്കണം. അങ്ങനെ ഈ പരാതി അവർ വിഹങ്ങി ഇടവ് മെത്രാപ്പൊലിത്തേക്ക് നൽകി. ഇടവ് മെത്രാപ്പൊലിത്ത് അത് കൗൺസിലിൽ കൊണ്ടുവന്നു. കൗൺസിലിൻ്റെ ആലോചനകൾക്ക് ശേഷം രണ്ടുപേരുടെയും ഭാഗത്തു നിന്ന് വിശദാംശങ്ങൾ കേൾക്കുവാൻ തക്കവണ്ണം കൗൺസിലംഗങ്ങളായി ഞങ്ങൾ തയ്യാറാകാതെ പരിശുദ്ധ ബാബ തിരുമേനിയോട് ഒരു കമ്മീഷനെ നിയമിക്കുവാനും ആ കമ്മീഷൻ ഇവരുടെ പരാതികളും വാദങ്ങളും ഒക്കെ കേട്ടിട്ട് ഉചിതമായ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുവാനും തക്കവണ്ണം അന്നത്തെ കൗൺസിൽ തീരുമാനിച്ചു. രണ്ട് മാസ കാലഘട്ടത്തിനുള്ളിൽ ആ കൗൺസിലിലെ റിപ്പോർട്ട്, കമ്മീഷൻ റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ഈ കാലയളവിൽ ഇപ്പോൾ ഭദ്രാസന സെക്രട്ടറി ആയിരുന്ന ഷൈജു കുര്യനച്ചൻ നിലവിൽ ഇവിടെയുള്ള എല്ലാ ചുമതലകളിലും അദ്ദേഹത്തെ നീക്കി. രണ്ടു ഈ അന്വേഷണ കാലഘട്ടത്തിൽ ഒരു വൈദികരും ഒരു രാഷ്ട്രീയ പരിപാടികളിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോടൊപ്പം പങ്കെടുക്കില്ലെന്നാണ് വിശ്വാസികളുടെ അഭിപ്രായം. അതോടൊപ്പം തന്നെ ഒരു വൈദികരും ഒരു ആഹ്വാനം നടത്തേണ്ട കാര്യമില്ല. സഭ സഭയുടെ രീതിയിൽ അവരെ ശുശ്രൂഷ നൽകാൻ വേണ്ടിയാണ് പള്ളിയുടെ ചുമതലകൾ ഏൽപ്പിക്കുന്നത്, അവരതിൽ നിന്നാൽ. അതോടൊപ്പം തന്നെ ഒരു പാർട്ടിക്കാരും സഭയുടെ കാര്യത്തിലും ഇടപെടേണ്ടാണ് ഇടപെടേണ്ട കാര്യമില്ല. മാറ്റി നിർത്താൻ കാരണം നമ്മളോട് ഇപ്പോഴാണ് വ്യക്തമാക്കുന്നത്, പാർട്ടി പ്രവേശനമല്ല മാറ്റി നിർത്താൻ കാരണം. അദ്ദേഹത്തിനെതിരെ ഒരുപാട് പരാതികൾ റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടും അല്ലാതെ ചില വിഷയങ്ങളായിട്ടുള്ള വിഷയങ്ങളും അല്ലാത്ത വിഷയങ്ങള് അതിനെ ഉൾപ്പെടെ നിരവധി പരാതികളും പോലീസ് സ്റ്റേഷനിൽ പരാതി നിൽക്കുന്നു ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത്. കെ അഖിൽ വിവരങ്ങൾ നൽകാനായി തത്സമയം ചേരുന്നുണ്ട്. അഖിൽ, ഈ നിലയ്ക്കൽ ഭദ്രാസന ആസ്ഥാനത്തെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ? എന്താണ് ഇത്തരത്തിൽ പ്രതിഷേധിക്കാൻ വിശ്വാസികളെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള കാരണം? അമൃത, ഒരു കൂട്ടം വിശ്വാസികളാണ് ഇത്തരത്തിൽ ഭദ്രാസനത്തിന്റെ ആസ്ഥാനമായ റാന്നിയിലെ ഭദ്രാസന ആസ്ഥാനത്തിന് മുമ്പിൽ പ്രതിഷേധിച്ചത്. ഫാദർ ഷൈജു കുര്യനെതിരായിട്ടുള്ള പക്ഷമാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. ഇവർ പറയുന്നത് ഒരു വൈദികന് ചേരാത്ത പല പ്രവർത്തികളും അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായി. എന്നിട്ടും ഇപ്പോഴും ഈ താൽക്കാലിക, അതായത് ഫാദർ ഷൈജു കുര്യനെ നിലവിൽ താൽക്കാലികമായി മാത്രമാണ് ഈ ഭദ്രാസനത്തിന്റെ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അന്വേഷണം കഴിഞ്ഞ ശേഷം മാത്രമേ എന്തെങ്കിലും നടപടി, അതായത് മാറ്റി പൂർണ്ണമായും മാറ്റി നടക്കുമ്പോൾ നടപടികളിലേക്ക് കടക്കാൻ സാധിക്കൂ എന്നുള്ള വിശദീകരണമാണ് ഭദ്രാസനം നടത്തി മേധാവികൾ നൽകുന്നത്. അത് പക്ഷേ ഈ വിശ്വാസികൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. എല്ലാ ചുമതലകളും, അതായത് താൽക്കാലികമായി നൽകിയ ചില ചുമതലകളിൽ നിന്ന് മാറ്റിയെങ്കിലും ഈ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും താൽക്കാലികമായല്ല പൂർണ്ണമായും മാറ്റണം എന്നുള്ള ഒരു ആവശ്യമാണ് ഈ വിശ്വാസികൾ മുന്നോട്ട് വയ്ക്കുന്നത്. ആ വിശ്വാസ ആ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം ഈ ഭദ്രാസനത്തിന്റെ ആസ്ഥാനത്ത് വെച്ച് നടത്തിയത്. എന്നാൽ ഈ ഭദ്രാസനത്തിന് ബന്ധപ്പെട്ട അധികാരികൾ പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനം എന്നുള്ളത്, ഭരണഘടനാപരമായ പല പ്രശ്നങ്ങളുമുണ്ട്. കാരണം സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പിലൂടെയൊക്കെ തെരഞ്ഞെടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഭരണഘടനാപരമായി ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ച ശേഷം മാത്രമേ ജസ്റ്റിസ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മാറ്റാൻ സാധിക്കൂ, അല്ലെങ്കിൽ ഈ ഫാദർ ഷൈജു കുര്യനെ കോടതിയിലേക്ക് ഇറക്കം പോകാൻ സാധിക്കും. ഒരു അത്തരത്തിലുള്ള ഒരു സന്ദർഭങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് എന്തായാലും ഈ ഷൈജു കുര്യനെ താൽക്കാലികമായി അന്വേഷണ കാലയളവിൽ മാറ്റി നിർത്തുന്ന നടപടിയിലേക്ക് പോയത്. അത്തരത്തിൽ അന്വേഷണം നടത്തി കൃത്യമായി തെറ്റുകാരനാണെന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ പൂർണ്ണമായും ഈ സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്നുള്ള ഒരു കാര്യമാണ് ഭദ്രാസനത്തിന് ബന്ധപ്പെട്ട ആളുകളെല്ലാം, ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ പറയുന്നത്. അവർ പറയുന്നത് ഈ പരാതികൾ, നിരവധിയായ പരാതികളൊക്കെ തന്നെ പറയുന്നു ലഭിക്കുന്നുണ്ടെങ്കിലും അതിന് ചേർക്കുന്ന തെളിവുകളൊന്നുമില്ല. വാക്കാലെഴുതി തന്ന പരാതികൾക്ക് അപ്പുറത്തേക്ക് തെളിവുകളൊന്നും തന്നെ ഈ പരാതി നൽകിയവർ നൽകിയിട്ടില്ല. ഏതായാലും അതുകൊണ്ട് തന്നെ ഇതിൽ വിശദമായ ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. രണ്ട് മാസ കാലാവധിയാണ് ഓർത്തഡോക്സ് സഭ തങ്ങൾക്ക് നൽകിയത്. ആ സമയത്തുള്ളിൽ അന്വേഷണം നടത്തി കൃത്യമായി കൗൺസിലേക്ക് ഒരു നൽകും. അപ്പോഴും ഈ അത് പ്രതിഷേധിച്ചവർ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്.
ഇത്തരത്തിൽ ഈ അന്വേഷണ റിപ്പോർട്ട് കമ്മീഷൻ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ആ അന്വേഷണ റിപ്പോർട്ട് പരസ്യപ്പെടുത്തണമെന്നില്ല, ആരാണോ അന്വേഷണം ചുമതലപ്പെടുത്തിയത് അദ്ദേഹത്തിന് മാത്രം നൽകിയാലും അങ്ങനെയാകുമ്പോൾ അധ്യക്ഷന് മാത്രമാവും. അപ്പോൾ അതൊരു പൊതുവായിട്ട് അതായത് എന്താണോ അന്വേഷണ റിപ്പോർട്ട് എന്നത് പരസ്യപ്പെടുത്തണം, അതെല്ലാവർക്കും അന്വേഷണത്തിൽ സത്യസന്ധമായ അന്വേഷണമാണ് നടന്നത് വ്യക്തമാണെങ്കിൽ പരസ്യപ്പെടുത്തണം എന്നുള്ളൊരു ആവശ്യം കൂടി ഈ പ്രതിഷേധിച്ച ആളുകൾക്ക് ഉണ്ടായിരുന്നു. കെ അഖിലാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.